നമസ്കാരം. അടുത്തിടെ ഡൽഹി പോലീസ് 5000 ജോയിന്റ് വെഞ്ചർ പ്രൊട്ടക്റ്റീവ് കാർബൺ അഥവാ JVPC കരസ്ഥമാക്കാൻ ഓർഡർ ചെയ്തിരുന്നു. അഡ്വാൻസ്ഡ് വെപ്പൻസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് ആണ് 5000 JVPCക്കായി 85 കോടി രൂപയുടെ ഈ ഓർഡർ സ്വന്തമാക്കിയത്. DRDOയുടെ ആർണമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചെടുത്ത ലോകോത്തര നിലവാരത്തിലുള്ള തോക്കാണ് JVPC. JVPCയുടെ വികസനം 2010 ആരംഭിച്ചത്. ഇത് ഇൻസാസ് സ്മോൾ ആംസ് പദ്ധതിയുടെ ഒരു ചെറുഘടകമാണ്. ഇന്ത്യൻ സായുധസേനയിൽ സേവനത്തിലുണ്ടായിരുന്ന സ്റ്റെർലിംഗ് സബ്മെഷീൻ തോക്കിന് പകരം മുൻകൂർ ആക്സസറികൾ ഉപയോഗിച്ച് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളുടെ പ്രതിരോധത്തെ മറികടക്കാൻ കഴിവുള്ള കൂടുതൽ മാരകമായ സബ്മെഷീൻ തോക്ക് നിർമ്മിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ കീറിമുറിക്കാനും 300 മീറ്റർ പരിധിയിൽ ശത്രുവിനെ കൊല്ലാനും കഴിയുന്ന ഒരു ആധുനിക കാർബൈൻ വികസിപ്പിക്കുകയും റെഡ് ഡോട്ട്, ബാനറ്റ് സപ്രസർ തുടങ്ങിയവ ആധുനിക ആക്സസറികൾ അവതരിപ്പിക്കുക എന്നതായിരുന്നു ആശയം. 5.56x30mm ഇൻസാസ് കാൻഡ്രിഡ്ജ് ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്ത ഗ്യാസ് ഓപ്പറേറ്റ് മാഗസിൻ ഫെഡ് സെമി ബുൾപപ്പ് കാർബൈൻ ആണ് JVPC. DRDOയുടെ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് രൂപകൽപ്പന ചെയ്തതും അഡ്വാൻസ്ഡ് വെപ്പൻസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ചതുമായ ഒരേയൊരു ഇന്ത്യൻ സബ്മെഷീൻ കാർബൈനാണ് JVPC. ക്ലോസ് ഓപ്പറേഷനുകൾക്കായി വികസിപ്പിച്ചെടുത്ത കാലിബർ വെടിമരുന്നാണ് JVPCയിൽ ഉപയോഗിക്കുന്നത്. സേവനത്തിലുള്ള 9mm x19mm പാരാബെല്ലം വെടിയുണ്ടകൾ മാറ്റിസ്ഥാപിക്കാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ ഷോട്ട് ആൻഡ് ബർസ്റ്റ് മോഡൽ 200 മീറ്റർ പരിധി വരെ ഈ വെടിയുണ്ടകൾക്ക് കൃത്യത കൂടുതലുള്ളവയാണ്. 5.56mm x30mm വെടിയുണ്ടകൾ പൂനെയിലെ ഖഡ്കയിലെ ഫാക്ടറിയിലാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 200,000+ ബോൾ വെടിയുണ്ടകൾ നിർമ്മിക്കുകയും നിലവിൽ വിവിധ പരീക്ഷണങ്ങൾക്കായി വിതരണം ചെയ്യുകയുമാണ്. കൂടാതെ വെടിമരുന്നിന്റെ 4 വ്യത്യസ്ത വകഭേദങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോൾ, പ്രൂഫ്, ഡ്രിൽ, ബ്ലാങ്ക് എന്ന തരത്തിലുള്ള വെടിയുണ്ടകളാണ് ഇവ. നിലവിൽ ബോൾ പ്രൂഫ് ഡ്രിൽ വെടിയുണ്ടകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ബ്ലാങ്ക് വെടിയുണ്ടകൾ ഇപ്പോഴും പരീക്ഷണഘട്ടത്തിലാണ്. ഇവയുടെ സാങ്കേതിക സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ, കാർബൈനിൽ 5.56x30mm ബുള്ളറ്റും 30 റൗണ്ട് മാഗസിൻ ശേഷിയുമുണ്ട്. ഇതിന്റെ ഭാരം 3 കിലോഗ്രാമിൽ കുറവുമാണ്. 300mm ബാരൽ നീളമുള്ള കാർബൈന് 800 RPMൽ കൂടുതൽ സഞ്ചരിക്കുവാനുള്ള നിരക്കുമുണ്ട്. 200 മീറ്ററിൽ കൂടുതൽ കാര്യക്ഷമമായ പരിധിയും, എന്നാൽ റെഡ് ഡോട്ട് ഒപ്റ്റിക്സിനൊപ്പം ചേർന്നാൽ 300 മീറ്റർ സർ ദൂരപരിധി ഉറപ്പാണ്. ഉസി പോലുള്ള മെഷീൻ പിസ്റ്റലുകളിൽ നിന്നുള്ള ഡിസൈൻ പിന്തുടർന്ന് JVPCക്ക് ഒരു കൈകൊണ്ട് വെടിവെക്കാൻ അനുവദിക്കുന്ന പിസ്റ്റൽ ഗ്രിപ്പും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ സിംഗിൾ ഓട്ടോ മോഡുകളും ഇവയുടെ സവിശേഷതകളാണ്. JVPCയുടെ വികസനം 2010 ആരംഭിക്കുകയും അതിൻ്റെ പരീക്ഷണങ്ങൾ 2016 തുടങ്ങി 2021 പൂർത്തിയാക്കുകയും ചെയ്തു. കഠിനമായ ചൂടുള്ള കാലാവസ്ഥയിലും ഉയർന്ന ഉയരത്തിലുള്ള ശൈത്യകാല സാഹചര്യങ്ങളിലും ആയുധത്തിൻ്റെ കൃത്യതയും വിശ്വാസ്യതയും സൈന്യം നേരത്തെ തന്നെ പരീക്ഷിച്ചിരുന്നു. CISF, CRPF, RPF എന്നിവരും തോക്കിൻ്റെ പരീക്ഷണഘട്ടങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2019 ഓഗസ്റ്റിലാണ് CISF ആദ്യമായി കാർബൈൻ ഉൾപ്പെടുത്തിയത്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന 3.5 ലക്ഷം കാർബൈനുകൾക്ക് ഇന്ത്യൻ സൈന്യത്തിന് നിലവിൽ വലിയൊരു ആവശ്യമുണ്ട്. ഈ സെഗ്മെന്റിൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ സർക്കാർ അനുവദിച്ചിട്ടുമില്ല.